get low when the whistle go. നമസ്കാരം നന്മാ മറ്റൊരു ഫുള്ളോട് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പുറയിൽ കുറേ ഹെവി സാധനങ്ങൾ കിടക്കണം കാണാമല്ലേ. ഒരു മോട്ടോ വ്ളോഗർ എന്നുള്ള നിലയിലും ഒരു വണ്ടി ഭ്രാന്തൻ എന്നുള്ള നിലയിലും ഞാനിന്ന് അങ്ങേയറ്റം ഹാപ്പിയാണ്. കാരണം മലയാളം മോട്ടോ വ്ളോഗ് സീനിനകത്ത് ഇന്നേ വരെ വന്നിട്ടില്ലാത്ത ഹെവി ഐറ്റംസ് കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പൊളി വീഡിയോ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റപ്പൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നതിൻ്റെ പുറകിൽ ഒരു മൂലകാരനുണ്ട്, പുള്ളിക്കാരൻ ഞാനൊന്ന് വിളിക്കാം. ഫഹദ് ഭായ്, കം ഓൺ. ഫഹദ് ഭായിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുള്ളിയുടെ നമ്മുടെ ഗ്രൂപ്പ് D55 അല്ലേ, ഇവരുടെ ഗ്യാരേജിൽ പോയിട്ട് ഇവരുടെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു അടിപൊളി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ടീമിൻ്റെ കൂട്ടത്തിൽ ഒരാളൊന്ന് മിസ്സിംഗ് ആയിരുന്നു, അയാൾ നമുക്ക് പിന്നീട് കാണാമെന്ന് ഞങ്ങളന്ന് പറഞ്ഞായിരുന്നു. ആ പുള്ളിയാണ് ഈ സീനിൻ്റെ മെയിൻ ആൾ അല്ലേ. അപ്പോൾ നമുക്ക് ഷിബിൻ ബ്രോനെ നമ്മുടെ കൂടെ ഇങ്ങനെ വിളിക്കാം. അപ്പോൾ ഷിബിൻ ബ്രോൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. കമാൺ, ഇവർ രണ്ടുപേരും ഒരേ ടീമിൽ പെടുന്ന ആൾക്കാരാണ്. അന്ന് നമ്മൾ D55 ഗ്യാരേജിൽ പോയി, അതേപോലെ ഇന്ന് ഇവരുടെ ഡ്രീം റേസിംഗ് എന്ന് പറയുന്ന ടീമിൻ്റെ ഗ്യാരേജിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ബ്രോ വണ്ടികളുള്ളതെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് നമുക്ക് F4 ഉണ്ട്, ഫോർമുല 4, യെസ്. പിന്നെ റാഡിക്കൽ എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പ് 1.5 ലിറ്റർ. ഓക്കെ, ഫോർമുല 1 വരെ ഉള്ള ഓപ്ഷൻസ് നമുക്ക്. ഫോർമുല 1 വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സംഭവം ഹെവി ആയിരിക്കും. പക്ഷേ അതിനു മുന്നേ പഴയ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ബ്രോയുടെ പേരെന്ന് പറയാം അബ്ദുള്ള. ഓക്കെ, അടിപൊളി. ഞാൻ ട്രിവാൻഡ്രം ആണ്. ഓക്കെ, ബ്രോയുടെ ഷിബിൻ നാട് തൃശ്ശൂർ, തൃശ്ശൂർ ഇരിങ്ങാലക്കുട അല്ലേ, അടിപൊളി. അതേപോലെ ഇവിടെ ഫഹദ് ഭായ്, എറണാകുളം ഡിസ്ട്രിക്ട് അല്ലേ, എന്റെ വൈഫിന്റെ വീടിനടുത്ത്. അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രേഡിംഗിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു അടിപൊളി സംഭവം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. 5paisa.com എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടോപ്പ് ബ്രോക്കേഴ്സിൽ ഒന്നാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 12 ലക്ഷത്തിലധികം പേരാണ് ഈ ആപ്പ് യൂസ് ചെയ്യാനായി തുടങ്ങിയത്. അതിന് കാരണം എന്ന് പറയുന്നത് വളരെ ഹാസിൽ ഫ്രീ ആയും വളരെ പേപ്പർലെസ്സുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ പ്രോസസ്സുകളാണ്. വെറും 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്പ് വഴി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനും ട്രേഡിങ്ങിൻ്റെ ലോകത്തേക്ക് എൻട്രി ചെയ്യാനും സാധിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും എൻറ്റർ ചെയ്തതിന് ശേഷം അതും വെരിഫൈ ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതായത് നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ വരുമാനം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം വരും, അതിനകത്ത് നിങ്ങൾ ഈ സൈൻ ചെയ്യുകയും കൂടെ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ പറഞ്ഞ 5paisa ആപ്പിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വിറ്റി, കമോഡിറ്റി, ഫോറൻ എക്സ്ചേഞ്ച്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഗോൾഡ്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ടിപ്സും ഇൻഫർമേഷനും കൂടെ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതിലൂടെ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുക റിസർച്ച് കുറച്ചുകൂടെ സോൾഡ് ആക്കാനും കൂടെ പറ്റും. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓഫർ 250 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 250 രൂപ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാനും സാധിക്കും. അപ്പോൾ സംഭവം ഫ്രീ ആണ്, സംഭവം ഈസിയാണ്, ഇതേപോലെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കണ്ട. നമ്മുടെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും പിന്നെ പ്രൊമോയുടെ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഷിബിൻ ബ്രോ ഇപ്പോൾ നമ്മുടെ ഇപ്പം വളരെ ചില്ലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആൾ ചില്ലറക്കാരൊന്നുമല്ല. ഇപ്പോൾ UAE തന്നെ ഒരു ഏറ്റവും ബെസ്റ്റ് ഒരു top 5 റേസേഴ്സ് എടുത്തു പോയി കഴിഞ്ഞാൽ അതിലൊരാളാണ് നമ്മുടെ ഷിബിൻ ബ്രോ. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ BMW M-Series കാറുകളുടെ കാടകരങ്ങൾ കാണി വണ്ടി ഇങ്ങനെ സൈഡ് വൈസ് പറന്നും ഒക്കെ നടക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ഡ്രൈവർ ആക്ച്വലി ഇദ്ദേഹമാണ്. അതേപോലെ ഒരു ഒരു ഇൻ്റർനാഷണൽ റേസിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ റേസിൽ തന്നെ ഫസ്റ്റ് അടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ, ഓഫ്കോഴ്സ് ആദ്യത്തെ മലയാളം, പക്ഷേ ആദ്യത്തെ ഇന്ത്യൻ തന്നെ താങ്കളാണ് അല്ലേ. അതായത് നമ്മ റാഡിക്കൽ റേസ്, റാഡിക്കൽ ചാമ്പ്യൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഇന്ത്യൻ, ഫസ്റ്റത്തെ മലയാളി. അപ്പോ പിന്നെ ബ്രോ ഒരുപാട് കാറ്റഗറിയിൽ ഇപ്പൊ ആക്ച്വലി ആളൊരു സ്റ്റണ്ട് ഡ്രൈവറാണ്, അതുപോലെ ഡ്രിഫ്റ്റ് റേസറാണ്, ഇൻസ്ട്രക്ടറാണ്, ഐ മീൻ റേസ് ഇൻസ്ട്രക്ടറാണ്, അങ്ങനെ ഒരുപാട് പരിപാടികളിൽ, ഐ മീൻ ഈ ചക്രപ്പച്ച എല്ലാ പരിപാടികളിലും ഉണ്ട് അല്ലെ. എന്ത് വണ്ടി കിട്ടിയാൽ എന്ത് വണ്ടി ചെയ്യാം. അപ്പൊ ആക്ച്വലി ശരിക്കും ഏതൊക്കെ ടൈപ്പ് റേസിംഗാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്? പ്രോട്ടോടൈപ്പ് റാഡിക്കൽ എന്ന് പറയും. പിന്നെ GT cars എന്ന് പറയുമ്പോ നമ്മ
കാർസ് അങ്ങനെ ഏത് നമുക്ക് കാറ്റഗറി കിട്ടുന്നു നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാല് ഏത് നമുക്ക് ചാൻസ് കിട്ടുന്നു അതമ്മ അതിലേക്ക് അപ്പൊ പിന്നെ വേറൊരു കാര്യം ഈ ബി എം ഡബ്ല്യൂന്റെ ആഡൊക്കെ അത് എങ്ങനെ ശരിക്കും സംഭവിച്ചത് ബി എം ഡബ്ല്യൂ ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യണ യാസ് മൈനസ് സർക്കിട് അവിടെ പ്രൂവ് വന്നതാണ് അപ്പൊ അവർക്ക് നല്ല ബേസിക് സ്റ്റണ്ട് ഡ്രൈവർ പിന്നെ അവർക്ക് ഡ്രിഫ്റ്റ് അറിയാനുള്ള ഇൻസ്ട്രക്ടേഴ്സ് പ്രൊഫഷണൽ റേസിംഗ് ഡ്രൈവേഴ്സിന് അവർക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഇവര് ജർമ്മനിന്ന് ഓൾറെഡി വണ്ടി ആയിട്ട് ജർമ്മൻ പ്ലേറ്റ്സ് ആയിട്ട് ഇവർ വന്നത് ശരി വണ്ടി ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇവിടെ ഒരു കഴിഞ്ഞ മാസമായിരുന്നു ഈ സംഭവം ഏകദേശം ഒരു 10 ദിവസത്തെ ഇവന്റ് ആയിരുന്നു പല പല ഏരിയ ദുബായ് യാസ് അബുദാബി അവിടെ അവിടെ ഓരോ ഷൂട്ടുകളൊക്കെ എടുത്തിട്ട് അത് സ്റ്റണ്ട് ചെയ്യണം അത് അവരെ M3 M4 അത് ചില വെറൈറ്റി കളർ ഇറക്കിയിട്ട് അതിൻ്റെ ഒരു ഫിലിമിംഗ് ആയിരുന്നു അവർക്ക് അതിൽ ഡ്രിഫ്റ്റിംഗ് ഉണ്ട് റേസിംഗ് പോലെ ഒരു ആക്ഷൻസ് ഉണ്ട് സ്റ്റണ്ട് ഡ്രൈവറും കൂടി എല്ലാം കൂടി നമ്മൾ ചെയ്തു എല്ലാ പരിപാടിയും കൂടെ അപ്പോൾ മൊത്തം ഇതൊക്കെ തന്നെയാണ് സ്റ്റിയറിംഗ് മാത്രം മതി അടിപൊളി ഫോർമുല 1 റേസിംഗിലേക്ക് എത്താനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ആക്ച്വലി ഒരു F4 കാറാണ് ഇവിടുന്ന് പിന്നെ F3 F2 F1 വരെ നമുക്ക് എത്താം അല്ലേ ഓക്കെ അപ്പോൾ വണ്ടി ഇതേ ഇതിവിടെ ഇതിങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ നമുക്ക് ഷിബിൻ ബ്രോട് തന്നെ ചോദിക്കാം ബ്രോ എങ്ങനെയാണ് ഈ വണ്ടിക്കകത്ത് എഞ്ചിനൊക്കെ എങ്ങനെയാണ് വരുന്നത് എഞ്ചിൻ വരുന്നത് ഫിയാറ്റിന്റെ അബർത്ത് പൊളി 2 ലിറ്റർ അല്ലേ 2 ലിറ്റർ ടർബോ അത് ശരി ടർബോ എഞ്ചിൻ ഓക്കെ 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 ടർബോന്റെ നോയ്സ് മോണക്കോ കൺസ്ട്രക്ഷൻ തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ ആ ശരി അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഓടിക്കുന്നത് ആരൊക്കെ ആയിരിക്കും എന്തിനു വേണ്ടിയായിരിക്കും എൻട്രി ലെവൽ എന്ന് പറയൂലേ ചെറിയ പിള്ളേർക്ക് കാട്ടിങ്ങിന്റെ കഴിഞ്ഞിട്ട് 10 വയസ്സ് 12 വയസ്സിന് ശേഷം അതായത് 12 വയസ്സ് തൊട്ട് 16-17 വയസ്സുള്ള ആൾക്കാർ ഇതിലേ ഉണ്ടാവും അതായത് കാട്ടിങ്ങിന്റെ നെക്സ്റ്റ് ലെവലിൽ വരുന്നത് ഇതിലേക്കായിരിക്കും അതായത് ഫോർമുല 1-ലേക്ക് പോവാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചവിട്ടുപടി നമ്മൾ നേരത്തെ പറഞ്ഞത് ഓക്കെ ഓക്കെ അങ്ങനെ അടിപൊളി വണ്ടി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് F1 ആണെന്ന് തോന്നും പക്ഷേ സംഭവം കുറച്ചുകൂടെ ചെറുതാണ് ഇപ്പൊ ടയറൊക്കെ കുറച്ചുകൂടെ ചെറുതായിട്ട് ചെറുതാണ് അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇനി അടുത്ത് നമ്മൾ ഏത് വണ്ടിയിലേക്കാണ് പോകാൻ പോകുന്നത് നമുക്ക് റാഡിക്കൽ ഉണ്ട് റാഡിക്കലിലേക്ക് പോവാം അല്ലേ ഓക്കെ ശരി നമുക്ക് റാഡിക്കലിന്റെ അടുത്തേക്ക് പോവാം ഈ കാണുന്നതാണ് നമ്മുടെ ഷിബിൻ ബായിയുടെ മെയിൻ ഐറ്റം റാഡിക്കലാണ് ഈ കാണുന്നത് ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫോർമുല 1 കാറിൽ ഒരു സീറ്റും കൂടെ വെച്ച് ടയറൊക്കെ കവർ ചെയ്ത് വെച്ച പോലെ ആണ് പെട്ടെന്ന് കാണുമ്പോഴുള്ള ലുക്ക് പക്ഷേ ഇത് ആക്ച്വലി ഒരു ഹെവി സാധനമാണ് ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് പുള്ളീനോട് കൂടെ തന്നെ ചോദിക്കാം ബ്രോ എന്താണ് റാഡിക്കൽ ഏതാണ് റാഡിക്കൽ പറഞ്ഞു റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് ബേസിക്കലി ഓക്കെ യു കെ ബേസ്ഡ് കമ്പനി അതായത് ഫോർമുല 1 അല്ലെങ്കിൽ മെർസിഡീസ് അതേപോലത്തെ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത് അതിന് വേറെ പേരൊന്നുമില്ല റാഡിക്കൽ SR3 എന്ന് പറഞ്ഞ ഒരു പേരാണ് അതിന് SR5 SR8 ഉണ്ട് ഓക്കെ പവർ കൂടിയ അനുസരിച്ച് പക്ഷേ ഒരുവിധം മിഡിൽ ഈസ്റ്റിലും എല്ലായിടത്തും ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത് SR3 എന്ന് പറഞ്ഞു ഓക്കെ ഇതിനകത്ത് എഞ്ചിൻ എങ്ങനെയാണ് വരുന്നത് എഞ്ചിൻ വരുന്നത് 1.5 ലിറ്റർ സുസുക്കിയുടെ ഹയാബുസ എഞ്ചിൻ ആണ് ഒരു 0-100 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും 0-100 ഒരു 3 സെക്കൻഡ് 3 സെക്കൻഡ് അല്ലേ ഓക്കെ ഇതിന് ഭയങ്കര ഗ്രിപ്പ് ആണ് ബേസിക്കലി വണ്ടി അതായത് നമുക്ക് കോർണേഴ്സിലൊക്കെ ഒരു 180-200 നമുക്ക് ടേൺ ചെയ്യാൻ അത് ശരി ഓ അപ്പോൾ അങ്ങോട്ട് എത്തൂല ഏകദേശം ആ ഒരു ലെവലിൽ തരുന്ന ഒരു സംഭവമാണല്ലേ ഓക്കെ 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 അതെ അല്ലേ ഓക്കെ അപ്പൊ ഇത് 2 സീറ്റ് എങ്ങനെയാണ് റേസിംഗിന് ഇതിന്റെ റേസിംഗിന് 2 പേരുണ്ടാവോ ഓക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ആർക്കും പഠിക്കാൻ പറഞ്ഞവരുണ്ടാവും ഓക്കെ 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 ഞാൻ പറഞ്ഞ സർപ്രൈസ് ഒരു സാധനം വെച്ചിട്ടുണ്ട് അതിൽ ഫോർമുല 1 ഓടിക്കാൻ ലൈക്ക് കൊടുക്കുന്നവർക്ക് ആദ്യം ട്രെയിനിങ് കൊടുക്കുന്ന ഇതിനകത്താണ് അരമണിക്കൂർ ട്രെയിൻ കൊടുക്കണം ഈ വണ്ടിയിൽ ഓക്കെ ഓക്കെ സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് F1 കൊടുക്കത്തുള്ളൂ ഓക്കെ 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 നൈസ് 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 നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കിയാലോ ഇതിനകത്തേക്ക്
പിന്നെ ഗിയർ വരുന്നത് പെഡൽ ഷിഫ്റ്റ് ആണ്. ഓക്കെ. പിന്നെ ക്ലച്ച് ഉണ്ട്, പക്ഷെ വൺ ടൈം ക്ലച്ച് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, ഫസ്റ്റ് എടുക്കുമ്പോൾ മാത്രം, പിന്നെ അതുപോലെ നിർത്തുമ്പോൾ അല്ലേ. പിന്നെ നമ്മൾ വണ്ടി അഥവാ സ്പിൻ ആവുകയാണെങ്കിൽ ട്രാക്കിൽ കയറുന്ന ആവണേ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കണം. ഓക്കെ. അഥവാ ക്ലച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ സ്പിൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ക്ലച്ച് സ്റ്റാർട്ടർ മോട്ടർ അടിച്ചു പിന്നെ നമുക്ക് അവിടെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് അപ്പുറത്ത് പോയിരിക്കാം. റേസ് മൂവ് എല്ലാം പോകും. ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റിയറിംഗ് ഭയങ്കര ചെറുതാണല്ലോ, ഭയങ്കര ചെറുത്. അതിനനുസരിച്ചായിട്ടുള്ളതായിരുന്നു. ആ ശരി ശരി. അങ്ങനെ ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്പീഡ്? നമുക്ക് ഗിയർ ഇവിടെ അറിയാൻ പറ്റും. ഇത് ഫുൾ 10,000 RPM വരെ നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ നമ്മ ഓയിൽ ടെമ്പറേച്ചർ കാര്യങ്ങള് അതെല്ലാം നമുക്ക് അവിടെ ഡിജിറ്റൽ ആയിട്ട് കാണാൻ പറ്റും. ബാറ്ററിയുടെ ഇതെല്ലാം കാണാൻ പോകുന്നു. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റ് LED ബാക്കിൽ ലാമ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് ബ്രേക്ക്? നമുക്ക് നമ്മുടെ ഫ്രണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് ബ്രേക്കാണ് നമുക്ക് കൂടുതൽ ഇത് വരുന്നത്? ബ്രേക്ക് വൈസ് നമുക്ക് കൂടുതൽ ഫ്രണ്ടിലേക്ക് പ്രഷർ ആണെങ്കിൽ ഫ്രണ്ട് കൊടുക്കാം, അപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് തിരിക്കും. ബാക്കിൽ കൂടെ നമുക്ക് ബാക്കിലേക്ക് തിരിക്കും. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ ബാക്ക് ടയർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിക്കും. ഫ്രണ്ടിലേക്ക് ഇതാവും, നമുക്ക് കുറച്ച് റിയറിലേക്ക് തുറക്കും. പോലീസ് സാധനം ഒടുക്കത്തെ സൗണ്ട്. ഇവിടെ മൊത്തം ഇപ്പൊ ഫ്യൂലിന്റെ സ്മെല്ലും ആയല്ലേ. സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റണ്ടാവില്ല. തൽക്കാലം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്താലോ? ഒന്ന് ഓഫ് ചെയ്ത് ബ്രോ. എന്റെ മോനെ ഒരു രക്ഷയില്ല. കാലു കൊടുക്കും ചെറുതായിട്ട്, ആദ്യം കാല് ചെറുതായിട്ടും തട്ടിയുള്ളു, അപ്പോഴത്തേനും ബൂം എന്ന് പറയുന്ന സൗണ്ട് കേട്ടു. ഞാൻ തന്നെ പേടിച്ചു പണ്ടാർക്കും. അങ്ങനെ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി വന്ന റേസിംഗ് കാറുകളിലെ വലിയേട്ടൻ, ദ അൾട്ടിമേറ്റ് റേസിംഗ് കാർ അല്ലേ. ഇത് ആക്ച്വലി നമ്മുടെ ജാഗ്വർ കമ്പനിയുടെ ഒരു ഫോർമുല 1 കാറാണ്. ഇത് ഏത് മോഡലായിരുന്നു ബ്രോ? ഇത് 2000 മോഡൽ. 2000 മോഡൽ ഒറിജിനൽ ഫോർമുല 1 കാറാണ് ഈ കിടക്കുന്നത്. എന്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, ലോകത്തിൽ ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും വന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫോർമുല 1 കാറാണ് ലോകത്തിലെ ഈ ഒരു സാധനം. മോനെ എനിക്ക് രോമാഞ്ചം ഒരു രക്ഷയില്ല. ഓക്കെ, പോളി സാധനം. അപ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്? ഇതിനകത്തുള്ള എഞ്ചിൻ എങ്ങനെയായിരിക്കും? ഓക്കെ ഓക്കെ. 3.0 ലിറ്റർ 550 ഹോഴ്സ് പവർ really fast, like 0 to 100 okay, 0 to 200 5 seconds. Okay, okay. Adhu pashe around namku 320 330 340, independent of tire condition kaaryangalum. Aha, pashe ippo pudiyadayittu varuna modelgal ennokke parna ippo 5 seconds kondu namku 200 ethittu thirichum varanu thonu alle. Deceleration totally oru 5 second il namukku cheyanu thonu alle. Adhu nam 0 to 100 like 1 point something seconds nadu. So 200 calculate cheyilla kaan adu officially porthu idakku. Aha, okay. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അടിപൊളി സംഭവം ഇതാണ് നമ്മുടെ കാറ്. ഇതിനകത്ത് നമ്മുടെ ടയറൊക്കെ കണ്ടോ? ഈ ടയറിന് എന്താണ് സ്പെഷ്യാലിറ്റി? എന്തെങ്കിലും ഒരു പേരോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ട്രാക്കിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കോമ്പോസിഷൻ അനുസരിച്ച് അതിന്റെ ആസ്ഫോൾട്ട് അനുസരിച്ച്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇതെല്ലാം എന്തോ ഭയങ്കര സീക്രട്ടീവ് ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ KFC റെസിപ്പി പോലെ ഇതിന്റെ റെസിപ്പി ആർക്കും അറിയില്ലെന്ന് അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അവർക്ക് മാത്രമുള്ള ഇതിന്റെ ചില ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് കണ്ടെയ്നർ കയറ്റും കൊടുക്കാനുള്ള സീക്രട്സ് ആരുടെ അടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താലോ എന്നുള്ള പേടിയിൽ. ഓക്കെ ഓക്കെ, അടിപൊളി പോലീസ് ആണ്. അത് ശരി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പിൻവശം. ദേ ഇവിടുന്ന് നമുക്ക് എക്സോസ്റ്റ് കാണാം. ഫുൾ ടൈറ്റാനിയം എക്സോസ്റ്റ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്യൂബിങ് കാണുമ്പോൾ ഇതൊക്കെ മെറ്റൽ ട്യൂബിങ് പോലെ കണ്ടാൽ തോന്നും, പക്ഷേ ഇതൊക്കെ ആക്ച്വലി കാർബൺ ഫൈബറാണ്. ആ ട്യൂബിങ്ങുകൾ, ഈ കാണുന്ന ഷീറ്റുകൾ, അങ്ങനെ ഈ വണ്ടിയുടെ ഷാസി അടക്കം സകല സാധനം കാർബൺ ഫൈബറാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ അതേപോലെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പുതിയ സ്പോർട്സ് കാറുകൾ നമ്മൾ കാർബൺ ബ്രേക്കുകൾ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ വന്നേക്കുന്ന റിവ്യൂ ചെയ്യുന്ന പല വണ്ടികളിനകത്തും കാർബൺ ബ്രേക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആദ്യം വന്നത് ഈ ഫോർമുല 1
ശതമാനം കാസിനകത്തായിരുന്നു. ഇത് ഈ വണ്ടിക്കകത്ത് അന്ന് 2000 ആ സാധനം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 2010 ഒക്കെ ശേഷമാണ് നോർമൽ സ്പോർട്സ് കാറുകളിൽ ആ സംഭവം വരാൻ തുടങ്ങിയത്. അങ്ങനെ അപ്പോൾ നമുക്കിനി അടുത്ത് ഈ വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഫോർമുല 1 കാർ സ്റ്റാർട്ട് ചെയ്യലെന്ന് പറഞ്ഞാൽ അത് അത് തന്നെ വേറൊരു സംഭവമാണ് അല്ലേ. നോർമലി ഒരു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ബാക്കിൽ എക്സോസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഒരു എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി ഒരു ബാറ്ററി. ഓക്കെ, ഓൾറെഡി ഒരു ബാറ്ററി, ഈ ബാറ്ററി ഇങ്ങനെ കാട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഔട്ടർ ബട്ടൺ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ സ്റ്റാർട്ട് ചെയ്തു നോട്ടെ. നമ്മൾ ഫോമുല 1 ഉള്ള എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഇത് പഴയ മോഡലാണ്, പുതിയ ലേറ്റസ്റ്റ് അല്ല. ഇതിൻ്റെ സ്റ്റീറിംഗ് വീൽ എന്ന് പറയുന്നത് ഇതാണ് സ്റ്റീറിംഗ് വീൽ. ഇവിടെ നമുക്ക് ആർ പി എമ്മിൻ്റെ ഇത് കാണാൻ പറ്റും, ഗിയറിൻ്റെ ഇത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പെഡൽ ഷിഫ്റ്റ്സ്, ഇത് പ്ലസ് അപ്പും ഇത് ഡൗണും. ഓക്കെ, പിന്നെ ക്ലച്ച് ഉണ്ട് ഇവിടെ തന്നെ, പെഡലിൽ തന്നെ അടി തന്നെ ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്റർ. പിന്നെ ഇത് സ്റ്റീറിംഗ് പുൾ ഔട്ട് ചെയ്യണത് ഇവിടെ ഒരു ബാർ ഉണ്ട്, ഈ സാധനം ഇത് നമ്മൾ നിൽക്കും, ഇവിടെ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇതാണ് ഇതിൻ്റെ സ്റ്റീറിംഗ്, ഇതാണ് ഇതിൻ്റെ ഹാൻഡ് പൊസിഷൻ പ്ലസ് ഡൗൺ. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഓയിൽ പ്രഷർ കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേയും. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഒരു ഫുള്ളി ഡിജിറ്റൽ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ബട്ടൺസ് കാര്യങ്ങൾ കുറേ ഉണ്ട്. പഴയ മോഡൽ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാവുള്ളൂ, 2021 വർഷത്തെ പഴയ ടെക്നോളജിയാണ് അത്. പക്ഷെ ഇപ്പോഴും അത് നമുക്കൊരു ഇതെല്ലാം കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഒരു കട്ടിലുകൾ കണ്ടുപിടിച്ചോട്ടെ. നൈസായിട്ട് ഇതിനകത്ത് കയറി ഇരുന്നുണ്ട്. കാലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങ് വേറെ എവിടെയോ ആണ്, അങ്ങ് അറ്റത്താണ്. ഒരുവിധം എത്തി ഒപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിയറിംഗ് ഭയങ്കര ചെറുതാണ്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര ചെറുതാണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ആക്സിലേറ്റർ നല്ല ടൈറ്റ് ആണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് അനക്കുമ്പോഴത്തേനും ബ്രൂം എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിക്കാണ് കയറി പോകണം. അപ്പം ശരിക്കും ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഹെൽമെറ്റ് ഒന്നും വെക്കാത്തതുകൊണ്ടാണ് ഭയങ്കര മുഴക്കത്തിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കണം. അതിൻ്റെ മോനെ ഒരു രക്ഷയില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ നാളെ എക്സ്പീരിയൻസിന് ഓടേണ്ട വണ്ടി ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും കാണിച്ച് ഡാമേജ് ചെയ്യുന്നില്ല. പിന്നെ സേഫ്റ്റി ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് ഇതിൽ വെച്ച് അവസാനിപ്പിച്ച് ഞാൻ എണീക്കാൻ പോവാണ്. എന്തായാലും ബ്രോ, ലൈഫ് ടൈം എക്സ്പീരിയൻസ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം വണ്ടി ഇവിടെ ഓട്ടോറോമിൽ തന്നെ ഇട്ടേക്കാണ്, കാരണം അവർക്ക് നാളെ ഇവിടെ ട്രാക്ക് എക്സ്പീരിയൻസ് ബുക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇട്ടേക്കാണ്. ഇപ്പോൾ ഇവർ ജാക്കിൽ വെച്ചോ വണ്ടി. അത് കഴിഞ്ഞ് ഈ കാണുന്നത് ഇതിൻ്റെ ടയർ വാമറാണ്. ഇതൊക്കെ ഇനി ടയറിലിട്ട് വെച്ചതല്ല കുട്ടപ്പനായി, ഇവിടെ രാത്രി ഇവിടെ വെച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഇവർ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ടയർ വാമർ ഇടുന്നു ഒന്ന് കണ്ടുപോകാം. ഈ കാണുന്നതാണ് നമ്മുടെ ടയർ വാമറിൻ്റെ ഇൻസൈഡ്, അതിനകത്തുള്ള ലൈനേഴ്സാണ് ഈ കാണുന്നത്. ഓക്കെ, അത് അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം ആൾ നമുക്ക് കാണിക്കാൻ വേണ്ടി സ്ലോ മോഷനിൽ കാണിച്ചുതന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം നൈസായിട്ട് ഇത് കറണ്ടി കുത്തി അങ്ങ് വെക്കും. എന്നിട്ട് ഇനി അടുത്ത് വരുന്നവർ ഒരു പ്രത്യേക ടെമ്പറേച്ചർ അവർ സെറ്റ് ചെയ്തിട്ടോ, ആ ടെമ്പറേച്ചറിൽ ആ ടയറിനെ മെയിൻറ്റെയിൻ ചെയ്യലാണ് ഈ ടയർ വാമറിൻ്റെ ജോലി. അങ്ങനെ വണ്ടികളെ ഐ മീൻ ടയറുകളെല്ലാം ഇട്ട് കഴിഞ്ഞു, വണ്ടി ജാക്കിൽ കയറ്റി കഴിഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് വിടല്ലേ.
അപ്പോൾ എന്തായാലും ഷിബിൻ ബ്രോ സംഭവം കലക്കി. നമ്മുടെ എന്താ പറയുക, ഞങ്ങളുടെ ചാനലും അതേപോലെ ഞങ്ങളുടെ മലയാളി ഓഡിയൻസും എന്നും നിങ്ങളോട് കൃതാർത്ഥരായിരിക്കും. ഇത്രയും ലെവൽ സാധനമൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മുടെ മലയാളി പിള്ളേർ ഇങ്ങനെ പുറത്തൊക്കെ പോയി വേറെ ലെവലിൽ ഒന്നാ. നമ്മളൊക്കെ ഒരു ജനറേഷൻ പെടുന്ന ആൾക്കാരാണ് അല്ലേ, നമ്മളൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണ്, അവിടെ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് പോകുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ബ്രോ ഇനി എങ്ങനെയാണ് അടുത്ത റേസിംഗ് സീനൊക്കെ എങ്ങനെയാണ് അടുത്തത്? ഇപ്പോൾ ഈ സീസൺ എന്തായാലും കഴിഞ്ഞ്, സമ്മർ തുടങ്ങി, ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി സീസൺ സ്റ്റാർട്ടാവും, അടുത്ത ഏപ്രിലിൽ വരെ. പിന്നെ യൂറോപ്പിലൊക്കെ ഓൾറെഡി സീസൺ തുടങ്ങുന്നുണ്ട്. ബാക്കി നമ്മുടെ സ്പോൺസർഷിപ്പാണ് മെയിൻലി ഇഷ്യൂ. കൊറോണ ടൈം ആയപ്പോൾ നിങ്ങളുടെ സ്പോൺസർഷിപ്പ് പോയ കുറെ ആൾക്കാരെ പറയുന്നത് പലരും മുമ്പും കുറച്ച് സീൻ ഉണ്ടായിരുന്നു, കാരണം മോട്ടോർ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ള സംഭവം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നാട്ടിലത്ത് എന്താ പറയാ, കുറച്ച് ഈ റേസിംഗിലൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങുന്ന പിള്ളേർ ഇങ്ങനെ പറയണേക്കാം, ഓ എങ്ങനെയും ഒരു രണ്ട് റേസ് ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതി ബ്രോ, പിന്നെ അങ്ങോട്ട് സ്പോൺസർഷിപ്പിന്റെ കളിയായിരിക്കും. നമ്മളത് കേൾക്കുമ്പോൾ പിന്നെ ഒന്നും മിണ്ടാൻ പോകില്ല, കാരണം അവരെ തളർത്തണ്ടല്ലോ എന്ന് അവര് ഉദ്ദേശിക്കുന്ന എങ്ങനെ രീതി എന്ന് അറിയില്ല. ചിലപ്പോ അവരെ ലെക്ക് അനുസരിച്ച് അവർക്ക് കിട്ടിയായിരിക്കും, പക്ഷെ അവരെന്ത് സ്പോർട്സിന് യൂസ് ചെയ്യണം നമുക്ക് അറിയില്ല. സ്പെഷ്യലി ഈ റേസിംഗ് ആയാലും ശരി, ഡ്രിഫ്റ്റ് ആയാലും, ഡ്രിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയാലും, ട്രാക്ക് ആയാലും ശരി, ഇത് ടോട്ടലി ഇന്റർനാഷണൽ ലെവലാണ്. ഇപ്പൊ നാട്ടിൽ എന്ന് പറഞ്ഞാല് നാട്ടിൽ കുറച്ചും കൂടി സുഖമായിരിക്കും സ്പോൺസർ കിട്ടാൻ. ചിലപ്പോ അവർ പറയണ നാട്ടിലെ കളികൾ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഒന്നും അല്ലാത്ത കളികളാണ്. ഇപ്പൊ ഇത് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ലെവലിലെ പ്ലാറ്റ്ഫോം ആകുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ചെലവും വരും, നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ബ്രാൻഡ് അതിനനുസരിച്ചുള്ള എക്സ്പോഷർ കിട്ടും അല്ലേ? അത് ഉറപ്പാണ്. ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും, യൂട്യൂബ് ഉണ്ടാവും, മാഗസീൻ ഉണ്ടാവും, ന്യൂസ് പേപ്പർ ഉണ്ടാവും, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, പിന്നെ നമ്മുടെ ഫുൾ സൂട്ട്, ഡ്രസ്, ഐ മീൻ എല്ലാം എ ടു സെഡ് അവരെ ബ്രാൻഡിങ്ങിലായിരിക്കും നമ്മൾ ഓടിക്കുക. ഇപ്പോൾ ഇപ്പോൾ പൈറലിയുടെയും അതിൻ്റെയൊക്കെ ടീമുകളുള്ള പോലെ നിങ്ങളുടെ ടീം, അതായത് ചിലവായിരിക്കും എൻ്റെ കമ്പനി ഇത്ര ചെറുതാണ് നമുക്ക് ചെയ്യാം, അങ്ങനെ ഓരോരുത്തർ അങ്ങനെയുള്ള വളർന്നു വരണത്. ഏത് കമ്പനി ആയാലും ഒരു ചെറിയ കമ്പനി എടുത്ത് അവർ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് ചെല്ലുന്ന അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അവർ മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് ആ മാർക്കറ്റിംഗ് നമ്മുടെ മേത്ത് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ഇതേപോലെ കണ്ട എച്ച് എസ് ബി സി എന്ന് പറഞ്ഞൊരു ബാങ്ക് ഇപ്പോൾ ഒരു ശരി. എന്തായാലും എൻ്റെ ഒരു ആകെ മൊത്തം 200,000 ഫോളോവേഴ്സിൻ്റെ സൈഡിൽ നിന്നും എന്ത് സഹായം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ചെയ്യാൻ ഞാനുണ്ടാവും. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പോൾ ഡ്രിഫ്റ്റ് ഇൻസ്ട്രക്ടർ, ഐ മീൻ റേസ് ഇൻസ്ട്രക്ടറിൻ്റെ പരിപാടിയും കൂടി ഇല്ലേ? അപ്പോൾ നേരത്തെ എന്താ പറയുക, എന്തെങ്കിലും ഈ സീനിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ പ്രോപ്പർ ട്രെയിനിങ്ങും പ്രോപ്പർ ചാനലും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തതായിരിക്കും. പിന്നീട് വേണമെങ്കിൽ, ആവശ്യമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് വേണമെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ്, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. പിന്നെ ഇൻസ്ട്രക്ടർ, എന്ത് ഇൻസ്ട്രക്ടർ ആയാലും, ഇപ്പൊ ഡ്രിഫ്റ്റിനായാലും, ഡ്രിഫ്റ്റ് പഠിക്കണമെങ്കിലും അതിന് ഞങ്ങളുടെ ടീമുണ്ട്, ഗ്രൂപ്പ് ഡ്രിഫ്റ്റ് ആയിട്ട്. അതിലെ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇപ്പൊ റേസിംഗിൽ ഇറങ്ങണേ അതും ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ എന്ത് ഹെൽപ്പും, ഫീൽ ഫ്രീ ടു ടോക്ക്. നമുക്ക് ഇൻസ്റ്റാഗ്രാം വന്നേ, നമുക്കൊരു ടാറ്റ പറഞ്ഞ് പിരിയാം. അതെ, അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ, ഈ വീഡിയോ ഓടിയാലും ഓടിയില്ലെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഓടട്ടെ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പൊ എന്തായാലും ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റേ ഇതേപോലെ ഹെവി സാധനങ്ങളുമായിട്ട് ഇതുവരെ വന്നിട്ടില്ലാത്ത സാധനങ്ങളായിട്ട് ഞങ്ങൾ പിന്നെയും വരാം. ഗുഡ് ബൈ.